നമസ്കാരം. സി എസ് ഐ സഭകളിൽ ഞായറാഴ്ചത്തെ ആരാധന ആരംഭിക്കുന്നത് യേശുവിൻ്റെ ഒരു വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ്. അതിപ്രകാരമാണ്: ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ഇത് കേൾക്കുമ്പോൾ കേൾക്കുന്ന ആളുകൾ എന്താണ് അറിയുന്നത്, അനുഭവിക്കുന്നത്? അതോ ചേമ്പലയിൽ വെള്ളമൊഴിക്കുന്നത് പോലെ ഈ വാക്കുകൾ ആരാധിക്കാൻ കടന്നു വന്നിരിക്കുന്ന വിശ്വാസികളുടെ മനസ്സിൻ്റെ പരപ്പിൽ തട്ടിച്ചിതറിപ്പോകുകയാണോ എന്ന് നാം ചോദിക്കേണ്ട കാലം വൈകിയിരിക്കുന്നു. ഇത് മാത്രവുമല്ല, ഈ വാക്യം അതിമനോഹരമായി സംഗീതമാണോ എന്നാൽ സംഗീതമല്ല, ഗദ്യമാണോ എന്നാൽ ഗദ്യമല്ല എന്ന വിധത്തിൽ വലിച്ചു നീട്ടുന്ന അച്ഛന് അതിൻ്റെ അർത്ഥം അറിയാമോ എന്ന് എനിക്ക് നന്നേ സംശയം. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും. ഞാൻ ആ സത്യം എന്നൊരൊറ്റ വാക്ക് മാത്രമാണ് കേന്ദ്രീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്, സത്യം. എന്തുകൊണ്ടായിരിക്കണം യേശു ഇപ്രകാരം പ്രസ്താവിച്ചത്? ദൈവത്തെ സത്യത്തിൽ ആരാധിക്കണമെന്ന് പറയുവാൻ എന്താണ് യുക്തി? അർത്ഥമില്ലാത്ത ജൽപ്പനം നടത്തുന്നയാളല്ല യേശു എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ കഴിവാണ്, യേശുവിൻ്റെ സ്വഭാവമല്ല. അപ്പോൾ ആരാധനയിൽ സത്യമുണ്ടായിരിക്കണം എന്ന് വളരെ വ്യക്തമായി എടുത്ത് പറയേണ്ട ആവശ്യമുണ്ട് എന്ന് യേശു കരുതുവാൻ കാരണം, ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിഷമിക്കരുത്, ആരാധനയിൽ സത്യമുണ്ടാകുവാൻ കാരണം നന്നേ കുറവാണ്, അല്ലെങ്കിൽ ചാൻസ് നന്നേ കുറവാണ് എന്ന് യേശുവിന് മനസ്സിലായിട്ടാണ്. മനുഷ്യർ സത്യത്തിലല്ല ദൈവത്തെ ആരാധിക്കുന്നത്. അതിന് പലവിധമായ കാരണങ്ങളുണ്ട്. അതിൽ ചിലതൊക്കെ പ്രതിപാദിച്ച് അടുത്തു തന്നെ ഇതിൻ്റെ ഒരു അനുബന്ധമെന്ന നിലയിൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. മനുഷ്യർ നടത്തുന്ന ആരാധനയിൽ സത്യമില്ല എന്നതിൻ്റെ ഒരു തെളിവ് മാത്രം സൂചിപ്പിക്കുക. കൂടുതൽ പോയാൽ സമയം കൈവിട്ടു പോകുന്നതുകൊണ്ട്, നാം ആരും നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വത്തിൻ്റെ സത്യത്തിലല്ല ദൈവത്തെ ആരാധിക്കാനിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ആരാധനയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മൾ വിശുദ്ധരും ദൈവഭയമുള്ളവരും യേശുവിനെ ഓർമ്മിക്കുന്നവരും വേണ്ടി വന്നാൽ ആൾക്കാരെ സ്നേഹിക്കുന്നവരും വലിയ പ്രയാസമില്ലെങ്കിൽ സത്യം പറയുന്നവരും നീതി നടക്കണമെന്നൊക്കെ താല്പര്യപ്പെടുന്നവരും ഒക്കെ ആണെങ്കിലും, ആരാധന കഴിയുന്ന നിമിഷം ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു വ്യക്തിത്വമാണ് നാം പ്രാപിക്കുന്നത്. ആ വ്യക്തിത്വത്തിലാണ് നാം ആ നിമിഷം മുതൽ അടുത്ത ഞായറാഴ്ച ആരാധനയ്ക്ക് വരുന്നത് വരെ, അല്ലെങ്കിൽ വീടുകളിൽ പ്രാർത്ഥനയുണ്ടെങ്കിൽ പ്രാർത്ഥന ആരംഭിക്കുന്നത് വരെ നാം ആയിരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. അപ്പോൾ നാം അല്ലാത്തവരായിട്ടാണ് നാം ആരാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, നാം യഥാർത്ഥത്തിൽ നാം എപ്രകാരമാകുന്നുവോ അതിൽ നിന്നൊക്കെ വളരെ മെച്ചപ്പെട്ട ആളുകളായിട്ടാണ് നാം പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ ആരാധിക്കുന്നത്. നാം യഥാർത്ഥത്തിൽ നാം ആയിത്തീരുന്നത് എപ്പോഴാണ്? ആരാധന കഴിയുമ്പോൾ മാത്രമാണ്. ഇപ്പോൾ ഒരുത്തൻ വ്യക്തിപരമായ ബന്ധത്തിൽ, ഉദ്യോഗരംഗത്ത്, അതായത് കഴിയുന്നത്രയും വേല കുറച്ച് ചെയ്യുക, കിട്ടാവുന്നതിൻ്റെ ഏറ്റവും കൂടുതൽ കൂലി വാങ്ങിക്കുക, അല്ലേ ശമ്പളം കിട്ടുക, ജോലി ചെയ്യാതെ എങ്ങനെയെങ്കിലും നാളുകൾ കഴിച്ചു കൂട്ടുക, അത്
സത്യസന്ധതയില്ലാത്തൊരു നിലപാടാണ് എന്നാർക്കാണ് അറിയാൻ പ്രയാസം. അതുപോലെ തന്നെ സോറി, നമ്മൾ മനുഷ്യരുമായിട്ട് ഇടപെടുന്നത് നമ്മളുടെ സൗകര്യം മാത്രം നോക്കിയാണ്. മറ്റ് ആർക്കെങ്കിലും നമ്മളെക്കൊണ്ട് നന്മ വരണം എന്ന താല്പര്യത്തിലല്ല, മറ്റുള്ളവരെ കൊണ്ട് എങ്ങനെ പ്രയോജനപ്പെടുത്താം, അതുകൊണ്ട് എനിക്കെന്തെങ്കിലും നേട്ടമുണ്ടാകാം അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ഉണ്ടാകാം എന്ന താല്പര്യത്തിലാണ് ബഹുഭൂരിപക്ഷം ആളുകളും മറ്റുള്ളവർ ഇടപെടുന്നത്. എന്നാൽ നാം അങ്ങനെയല്ല. നാം ആരാധനയ്ക്കിരിക്കുമ്പോൾ അങ്ങനെ നാം അങ്ങനെയാണ് എന്ന് നാം ഒരിക്കലും സമ്മതിക്കുകയല്ല, തോന്നുക പോലുമില്ല. അതുപോലെ തന്നെ നാം സഭയോട് ബന്ധം പുലർത്തുന്നതും അങ്ങനെ തന്നെയാണ്. സ്വാർത്ഥ താല്പര്യം കൊണ്ട് മാത്രമാണ് സഭയോട് ബന്ധം പുലർത്തുന്നത്. സ്നാനം ഉണ്ടാകണം, മക്കളെ കെട്ടിക്കണം, ശവം കുഴിച്ചിടണം. ഇത് സ്വാർത്ഥത മാത്രമാണെന്ന് നിങ്ങൾക്ക് അറിയാൻ വളരെ തലപുകേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നാം രഹസ്യമായി ചെയ്യുന്ന പ്രവൃത്തികൾ, ആ രഹസ്യമായി ചെയ്യുന്ന പ്രവൃത്തികൾ അല്ലെങ്കിൽ രഹസ്യമായി നാം ജീവിക്കുന്ന രീതികൾ, അത് ഞായറാഴ്ച പള്ളിയിൽ നടക്കുന്ന ആരാധനയിൽ കൂടാനായി നാം വരുമ്പോൾ അതും കൊണ്ട് വരാറുണ്ടോ? ഇല്ലല്ലോ, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ല. നമ്മൾ പരിശുദ്ധന്മാരായിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അല്ല, വേറൊരു കാര്യം കൂടെ ചോദിച്ചു, നമ്മൾ സഭ രാഷ്ട്രീയം, ചർച്ച് പൊളിറ്റിക്സ്, ആരാധന കഴിഞ്ഞാൽ ഉടനെ ചർച്ച് പൊളിറ്റിക്സ് തുടങ്ങുകയാണ്. ഇവിടെ പല പള്ളികളിലും സഭയിലെ ഇലക്ഷൻ വരുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, രാഷ്ട്രീയ ഇലക്ഷനേക്കാൾ മോശമാണ്. പ്രോപ്പഗാൻഡ, അങ്ങോട്ടും ഇങ്ങോട്ടും അപലപിക്കുക, കള്ളം പറയുക, ആക്രമിക്കുക, കക്ഷി രാഷ്ട്രീയം. എന്നാൽ ആരാധന ആരംഭിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പരിശുദ്ധരാണ്, തലയും മുണ്ടിട്ടിരുന്ന് ആരാധിക്കും. നമ്മുടെ ആരാധനയിൽ സത്യത്തിന് എന്ത് വിലയാണ് നാം കൽപ്പിക്കുന്നത്? നാം ആരാകുന്നുവോ, യഥാർത്ഥത്തിൽ നാം ആരാകുന്നുവോ, ആ ഒരവസ്ഥയിൽ നാം ആരാധിച്ചിട്ടേ ഇല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരാധിച്ചിട്ടില്ല. എന്നാൽ സത്യത്തിൻ്റെ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. എന്നാൽ സത്യത്തിൻ്റെ ഒരു കണിയെ പോലും കടന്നു വരുവാൻ ഇടമില്ലാത്ത വിധത്തിലാണ് നാം ആരാധിക്കുന്നത്. ഞാൻ പറയുന്ന കാര്യം വ്യക്തമാണോ ഇല്ലയോ എന്ന് നിങ്ങൾ ദയവായി അറിയിക്കുക, നിങ്ങൾ ചിന്തിക്കുക. നാം യഥാർത്ഥത്തിൽ നാം ആകുന്നത് പള്ളി വിട്ടുപോകുന്ന സമയത്ത് മാത്രമാണ്. പള്ളിയിൽ നാം നമ്മുടെ ഏതാണ്ട് വലിയ പരിശുദ്ധമായ കോപ്പികളാണ്, വൈറ്റ് കോപ്പീസ്, ഫെയർ കോപ്പീസ്. ആ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് എങ്ങനെയാണ് ദൈവത്തെ സത്യത്തിൽ ആരാധിക്കുന്നത്? ദൈവം തോറും മണ്ടനാണെന്നും എൻ്റെ അവസ്ഥ എന്ത് എന്ന് തിരിച്ചറിയുവാൻ ദൈവത്തിന് മൂളയില്ല എന്നും കാണാൻ കണ്ണില്ല എന്നും തിരിച്ചറിയാൻ എന്താ ബുദ്ധിയില്ല എന്നും എന്ന ധാരണയിൽ മാത്രമാണ് നാം ആരാധനയ്ക്ക് പോകുന്നത്, ആരാധനയിൽ പങ്കെടുക്കുന്നത്. ഇതിന് വല്ല സംശയമുണ്ടോ? അപ്പോൾ ഇത് ഒരു പ്രശ്നമാണ് എന്ന് എന്തുകൊണ്ടോ ജനം മനസ്സിലാക്കുന്നില്ല. ഇനി അടുത്തൊരു കാര്യം പറഞ്ഞാൽ, ദൈവം പരിശുദ്ധനാണ്, പരിശുദ്ധൻ, തൃത്വത്തിന് സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു. അത് ഓർത്തഡോക്സുകാരും യാക്കോബക്കാരും ഓർത്തഡോക്സുകാരും ഒക്കെ പറയുന്നുണ്ട്, കത്തോലിക്കരും പറയുന്നുണ്ട്, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു. സംഘത്തിനക്കാരൻ പറയുന്നുണ്ട്, നിൻ്റെ ഹൃദയത്തെ വിശുദ്ധീകരിച്ച് നീ ആരാധിക്കണം. എന്താണ് ഈ വിശുദ്ധി? നിങ്ങൾ നിങ്ങളെ മേയിക്കുന്ന പുരോഹിതന്മാരോട് ചോദിക്കണം, അച്ചോ ഈ വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം അച്ഛൻ്റെതായ ചില കാര്യങ്ങൾ പറഞ്ഞു തരും. നിങ്ങൾ സഭയുടെ ആചാരങ്ങൾ അച്ചട്ടായിട്ട് പാലിക്കുമ്പോൾ നിങ്ങൾ വിശുദ്ധരായും ആകും, നിങ്ങൾ സ്വർഗത്തിൽ പോകും, അങ്ങനെ മറ്റുള്ള കാര്യങ്ങൾ. ഓരോരുത്തരും വിശുദ്ധിയെ വിവക്ഷിക്കുന്നത്, വിശദീകരിക്കുന്നത് അല്ലെങ്കിൽ നിർവചിക്കുന്നത് അവരവരുടെ സൗകര്യത്തിനാണ്. യേശു ഈ പദം കൊണ്ട് അല്ലെങ്കിൽ ഈ ആശയം കൊണ്ട് എന്ത് ഉദ്ദേശമാക്കി അല്ലെങ്കിൽ അർത്ഥമാക്കി എന്ന് വിനയത്തോടെ അന്വേഷിച്ച് മനസ്സിലാക്കി അത് ജനങ്ങളെ അറിയിക്കുന്ന ഒരു
സമീപനം പുരോഹിത വൃന്ദത്തിൻ്റെ ഇടയിലുണ്ടോ എന്ന് എനിക്ക് നന്നേ സംശയമുണ്ട്. കാരണം ഞാൻ 35 വർഷം ഈ ഒരു കൂട്ടത്തിൽ ഇടപെട്ട് അവരുടെ ഇടയിൽ അവരുടെ കൈപിടിച്ച് നടന്നവരാണ്. അതുകൊണ്ടെല്ലാം എനിക്കറിയാം നടക്കുന്ന കാര്യങ്ങൾ എനിക്കറിയാം. അപ്പോൾ യേശു പറഞ്ഞു, വിശുദ്ധി എന്താണെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 5:48 വാക്യത്തിൽ യേശു പറയുന്നു, എൻ്റെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരായിരിക്കുക. പെർഫെക്റ്റ് എന്ന വാക്കാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്, പെർഫെക്ഷൻ. അപ്പോൾ യേശുവിൻ്റെ ചിന്തയിൽ ഹോളിനെസ്സും, അതായത് പരിശുദ്ധിയും, പെർഫെക്ഷനും സൽഗുണപൂർണതയും ഒന്നാണ്, പര്യായമാണ്. സൽഗുണപൂർണത, എല്ലാ ഗുണങ്ങളുടെയും പൂർണ്ണതയാണ് പരിശുദ്ധി, പെർഫെക്ഷൻ. ഈ ഗുണങ്ങൾ എന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, യേശുവിൻ്റെ ഉപമയുടെ ഭാഷയിൽ പറഞ്ഞാൽ താലന്ത്. പലരും ഈ പരിശുദ്ധി എന്ന വാക്ക്, എന്ന ആശയം, ഒരു ഒരു പുക മറ പോലെ, പുകമറ പോലെ ചിന്തിക്കുന്നത് കൊണ്ട് ഓ അത് എന്താണെന്ന് പിടികിട്ടുന്നില്ല, അതെങ്ങനെയാണ്, ആ ഞങ്ങളെ ആരെ കൊണ്ട് ഒക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ തള്ളിക്കളകയാണ്. യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ ഇത് വളരെ വ്യക്തമാണ്. പരിശുദ്ധി എന്ന് പറഞ്ഞാൽ സൽഗുണപൂർണതയാണ്. സൽഗുണപൂർണത ദൈവം നമ്മെ ഏൽപ്പിച്ച താലന്തുകളുടെ പൂർണ്ണത പ്രാപിക്കുക. നമുക്ക് നൽകിയിട്ടുള്ള നന്മയുടെ വിത്തുകൾ, അതാണ് താലന്ത്, നന്മയുടെ വിത്തുകൾ, അതിനെ അതിൻ്റെ പൂർണ്ണതയിൽ വളർത്തിയെടുക്കുക, അതാണ് പരിശുദ്ധി. ഞാൻ ആവർത്തിക്കുന്നു, കാരണം ഇത് നമ്മുടെ ഇതിൽ പറയപ്പെടാതെ എപ്പോഴും ഉപേക്ഷിച്ച് കളയുന്ന വളരെ ബേസിക്കായിട്ടുള്ള അനിവാര്യമായ തിരിച്ചറിവാണ്. നിങ്ങൾ യേശുവിൻ്റെ ഉപമകൾ ശ്രദ്ധിക്കുമ്പോൾ, കടുക് പണിയുടെ ഉപമ, ഗോതമ്പ് പണിയുടെ ഉപമ, ഇവിടെ രണ്ടും എന്താണ് പറയുന്നത്? ഇതും പരിശുദ്ധിയുടെ ഉപമയാണ് എന്നാളുകൾ മനസ്സിലാക്കുന്നില്ല. ഒരു കടുക് പണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ദൈവം സ്ഥാപിച്ച സാധ്യതകളുണ്ട്, വലിയ സാധ്യതകളുണ്ട്. ആ കടുക് പണിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെ താരതമ്യപ്പെടുത്തി ചിന്തിക്കുമ്പോൾ അത്ഭുതകരമായ സാധ്യതയുണ്ട്. ഗോതമ്പ് പണിയും അപ്രകാരം തന്നെ. അപ്പോൾ ഗോതമ്പ് പണിയുടെ പരിശുദ്ധി എന്താണ്, അല്ലെങ്കിൽ കടുക് പണിയുടെ പരിശുദ്ധി എന്താണ്? യേശു നന്നായി വളരെ ലളിതമായി പറയുന്നുണ്ട്, അത് വീണ് പൊട്ടി മുളച്ച് വളർന്ന് അത് ഫലം കായ്ക്കുന്നു, അതാണ് പരിശുദ്ധി. യേശു പറഞ്ഞു, നിങ്ങളൊരു വൃക്ഷത്തെ തിരിച്ചറിയേണ്ടത് അതിൻ്റെ ഫലം കൊണ്ടാണ്. ഒരു വൃക്ഷത്തിൻ്റെ പരിശുദ്ധി അതിൻ്റെ ഫലമാണ്. അത് സ്നാപകയോഹനാൻ അറിയാമായിരുന്നു. തരു സുവിശേഷം 3:10 അവസാന ഭാഗത്ത് സ്നാപകയോഹനാൻ എന്താണ് പറയുന്നത്? ഇപ്പോൾ തന്നെ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കോടാലി വച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിട്ട് ചുട്ടുകളയും. ആ തീയിലിട്ട് ചുട്ടുകളയുക എന്ന് പറഞ്ഞാൽ അശുദ്ധിയെ നശിപ്പിക്കുന്നതിൻ്റെ പര്യായമായിട്ടാണ് സ്നാപകയോഹനാൻ അവിടെ പറയുന്നത്. അപ്പോൾ നാം ലൗകികമായ വിധത്തിൽ പരിശുദ്ധിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ മതപരമായതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. മതപരമായിട്ട് പരിശുദ്ധനാരാണ്? അങ്ങനെ എപ്പോഴും കണ്ണുപടച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, എപ്പോഴും ആരാധനയ്ക്ക്, അല്ലെല്ലാം ഞായറാഴ്ചയും ആരാധനയ്ക്ക് വരുന്നു, സ്തോത്ര കാഴ്ച കൊടുക്കുന്നു, പിരിവുകൾ കൊടുക്കുന്നു, അച്ഛൻ്റെ ബാഗ് എടുത്ത് കിടക്കുന്നു, തിരുമേനിയുടെ കൈമുത്തുന്നു, ഹല്ലലുയ പറയുന്നു, കൺവെൻഷനിൽ പോയി നീട്ടി പ്രാർത്ഥിക്കുന്നു, പിന്നെ എല്ലാവരും കാണുക വേദോത്സവം കൊണ്ട് നടക്കുന്നു, പിന്നെ ലോകത്തെ വെറുക്കുന്നു എന്നാണ് പറയുന്നത്, വെറുക്കുന്നു. അത് വലിയ പരിശുദ്ധിയായിട്ടാണ് അത് ധരിച്ചിരിക്കുന്നത്. ഇതും പരിശുദ്ധിയുമായി യാതൊരു ബന്ധവുമില്ല എന്നതാണ് യേശുവിൻ്റെ പഠിപ്പീരിൽ നിന്ന് നാം വളരെ ബേസിക്കായിട്ട് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യം. എന്താണ് പരിശുദ്ധി? അതിൻ്റെ ഏറ്റവും പ്രാവർത്തികമായ വശം ഓരോ വ്യക്തികളുടെയും വളർച്ചയാണ്, വളർച്ചയാണ്. കാരണം യേശു പറഞ്ഞു, ആധ്യാത്മികതയുടെ ആത്യന്തികമായ ലക്ഷ്യം ഓരോ വ്യക്തിയും സമർത്ഥമായ ജീവൻ പ്രാപിക്കുക എന്നുള്ളതാണ്.
സമർത്ഥമായ ജീവൻ പ്രാപിക്കാത്തവൻ പരിശുദ്ധനാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? എങ്ങനെയാണ് സമർത്ഥമായ ജീവൻ പ്രാപിക്കുന്നത്? ദൈവം നമുക്ക് നൽകിയിട്ടുള്ള താലന്തുകൾ. ഈ താലന്ത് എന്ന പദത്തിൻ്റെ അർത്ഥം സാധ്യതകൾ എന്നാണ്. എന്ന് പറഞ്ഞാൽ നല്ല അവസ്ഥകളെ കൂടുതൽ കൂടുതലായി പ്രാപിക്കുവാൻ, അതിൽ വളരുവാൻ, നല്ല അവസ്ഥയിൽ വളരുവാൻ, അല്ലെങ്കിൽ നല്ലതിലേക്ക് വളരുവാൻ. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ദൈവം നമ്മുടെ സൃഷ്ടിയിൽ തന്നെ കോർത്തിണക്കി നമുക്ക് നൽകിയിട്ടുള്ള സാധ്യതകൾ, വിത്ത് പോലെ. അതൊരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് അല്ല. എന്നാൽ ആ വിത്തിനെ മുളപ്പിച്ച് വളർത്തിയെടുത്ത് അത് ഫലം കായ്ച്ച് ലോകത്തിന് അനുഗ്രഹമായി, നന്മയായി, അത് എല്ലാവരും അനുഭവിക്കത്തക്കവണ്ണം ആ ഒരു സ്ഥിതിയിൽ ആക്കി തീർക്കുകയാണ് നമ്മുടെ വിശ്വസ്തത. ദൈവത്തിൻ്റെ വിശ്വസ്തത നമ്മെ ചില വിത്തുകൾ, ചില താലന്തുകൾ ഏർപ്പിക്കുന്നു. നമ്മുടെ വിശ്വസ്തതയോ ആ വിത്തിനെ നമ്മുടെ ജീവിതമാകുന്ന ആഴമുള്ള മണ്ണിൽ വിതയ്ക്കുകയും അത് പൊട്ടിമുളച്ചിട്ട് ഫലം കായ്ക്കത്തക്കവണ്ണം പരിചരിക്കുകയും ആ പരിചരണം നമ്മളിൽ നിന്ന് എന്തൊക്കെ അച്ചടക്കം ആവശ്യപ്പെടുന്നുവോ അതൊക്കെയും യാതൊരു ഒഴികഴിവും പറയാതെ പരിപൂർണമായി ആചരിക്കുകയും ചെയ്യുക, നിർവഹിക്കുകയും ചെയ്യുക. അതാണ് നമ്മുടെ വിശ്വസ്ത, ദൈവത്തോട് നാം കാണിക്കുന്ന വിശ്വസ്തതയാണ്. അതാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത നമുക്ക് നമ്മളെ താലന്തുകൾ ഏൽപ്പിക്കുന്നു. നമ്മുടെ വിശ്വസ്തത എന്താണ്? ആ താലന്തുകളുടെ പൂർണ്ണത നാം അന്വേഷിക്കുന്നു. എന്ന് മാത്രവുമല്ല, ആ പൂർണ്ണത പ്രാപിക്കുന്നു എന്ന ഫലം പുറപ്പെടുവിക്കുന്ന അവസ്ഥയിൽ സ്വാർത്ഥതയില്ലാതെ അത് മുഴുവനും ദൈവഹിതമനുസരിച്ച് പ്രയോജനപ്പെടുത്തുവാൻ നാം ഏൽപ്പിച്ചു കൊടുക്കുന്നു. താലന്തുകളുടെ ഉപമയിൽ താലന്തുകൾ വർദ്ധിപ്പിച്ച നല്ലവരും വിശ്വസ്തരുമായ ദാസന്മാർ, അവർക്ക് യജമാനം നൽകിയതും അത് അവരുപയോഗിച്ച് അവർ വർദ്ധിപ്പിച്ചെടുത്തതുമായ എല്ലാ താലന്തുകളും യജമാനനെ അവർ തിരിച്ചേൽപ്പിക്കുകയാണ്. അവർക്ക് ഉടമസ്ഥത അവകാശമില്ല. ആ അവസ്ഥയാണ് പരിശുദ്ധി. അല്ലാതെ തലേ മുണ്ടിട്ടുകൊണ്ട് ആരെങ്കിലും വിശുദ്ധരാകുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഒരു കുപ്പായ വിട്ടതുകൊണ്ട് ആരെങ്കിലും വിശുദ്ധരാകുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും ഒരു കയറ് കെട്ടി, അല്ലെങ്കിൽ മെത്രാൻ്റെ കുപ്പായത്തിൻ്റെ നിറം മാറ്റി, അല്ലെ ഒരു കിരീടം വെച്ചു, അതുകൊണ്ട് ആരെങ്കിലും വിശുദ്ധരാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു? നിങ്ങളുടെ ബുദ്ധി അടഞ്ഞു പോയത് എങ്ങനെയാണ്? അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിലല്ലാതെ നിങ്ങൾ നിങ്ങളോട് കാണിക്കുന്ന നീതി, അതും സത്യത്തിൻ്റെ അംശമാണ്, ആ ഒരു അവസ്ഥയിലല്ലാതെ, അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിലേക്ക് വളരുന്നതിന് വേണ്ടിയാണ് ആരാധന. ആരാധന വളർച്ചയുടെ അച്ചടക്കമാണെന്ന് നിങ്ങളെ ആരും പഠിപ്പിച്ചില്ല. ഒരു വിശ്വാസി വർഷങ്ങളോളവും അവനായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ഒരു ആത്മീയ ചിതൽപ്പുറ്റായി ഇരുന്ന് ഉറക്കം തൂങ്ങി കഴിയുമ്പോൾ അവൻ ആരാധനാലയത്തിലാകട്ടെ, അവൻ ചന്തയിലാകട്ടെ, അവൻ കാട്ടിലായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ കുഴിഞ്ഞ ചേറ്റിലായിക്കൊള്ളട്ടെ, യാതൊരു വ്യത്യാസവുമില്ല. അവൻ ദൈവത്തെ അറിയാത്തവനാണ്. അവൻ എന്തെല്ലാം അഭിനയം കാണിച്ചാലും കപടഭക്തിക്ക് വേണം നോബൽ പ്രൈസ് കൊടുത്തു. അവൻ യേശുവിൻ്റെ മാർഗവുമായി വിദൂര ബന്ധമില്ല. ഈ ഒരു തിരിച്ചറിവ് ക്രിസ്ത്യാനിക്ക്, വിശ്വാസിക്ക് ഇല്ലാതെ പോകുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ ഇപ്പോൾ നമുക്ക് പുരോഹിതന്മാർ, ഞാൻ പുരോഹിതന്മാരെ വിമർശിക്കാൻ നിങ്ങൾ വിചാരിക്കരുത്. സത്യം നിങ്ങൾ തിരിച്ചറിയണം. നാം നമ്മുടെ പുരോഹിതന്മാരിൽ നിന്നും മെത്രാന്മാരിൽ നിന്നും ഇങ്ങനെയുള്ള ആത്മീയ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. നാം അവരിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? അവരുടെ സ്ഥാനമാനങ്ങളുടെ മോടിയും അഹങ്കാരത്തിൻ്റെ പ്രകടനങ്ങളും, അഹങ്കാരത്തിൻ്റെ അധികാരത്തിൻ്റെ പ്രകടനങ്ങളും, സ്റ്റേറ്റസ് സിംബിൾസ്. ഒരു സഭയുടെ പരമാധികാരി, ആ പരമാധികാരി നിങ്ങളും ഞാനും സഞ്ചരിക്കുന്ന ഒരു കാറിൽ സഞ്ചരിച്ചാൽ ആ സഭയിലെ ആളുകൾക്ക് മുഴുവനും ശ്വാസം മുട്ടും. അദ്ദേഹം ഏറ്റവും വലിയേറിയ കാറിൽ മോടിയോടെ സഞ്ചരിക്കണം, നല്ലയിടനായ യേശുവിൻ്റെ അനുയായിയായിട്ട് സഞ്ചരിക്കണം. ഞാൻ 1974 ആദ്യമായിട്ട് കുവൈറ്റ് സന്ദർശിക്കുന്നു. അപ്പോൾ അവിടെ കണ്ട ഒരു കാഴ്ച എന്നെ അത്ഭുതപ്പെടുത്തി. അന്നൊക്കെ കാഡില്ലാക്ക് എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാറുകളാണ്, അമേരിക്കൻ കാർ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരുത്തൻ ഒരു
അറബി ദി ദിസ്റ്റാഷൊക്കെ ഇട്ട് നമ്മുടെ അച്ഛന്മാരുടെ കുപ്പായം പോലെയാണ് ദിസ്റ്റാഷ് അറബികളിടുന്ന ആ കുപ്പായം അങ്ങനെ ഓടിച്ചുകൊണ്ട് പോവുക. ഈ കാറിൻ്റെ പുറകത്തെ സീറ്റിൽ രണ്ട് ആടുകളാണ്, അത് ആടിനെയും കൊണ്ട് പോവുകയാണ്. അപ്പോൾ അതുപോലെ നല്ല ഇടയന്മാരായ നമ്മുടെ ബിഷപ്പന്മാർക്ക് ഏറ്റവും വിലയേറിയ കാറുകളും ഏറ്റവും മോടിയോടുകൂടെ ജീവിക്കുന്ന അവകാശങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷമാണ്, നമുക്കൊരു അഭിമാനമാണ്. അപ്പോൾ ഇത് നമുക്ക് ആരാധനയെപ്പറ്റി നമ്മുടെ ധാരണകളും അവിടെ നാം മനഃപൂർവ്വമോ അറിയാതെയോ വെച്ച് പുലർത്തുന്ന ഈ വിരോധാഭാസങ്ങളും ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് യേശു പറയുന്നത്, ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അങ്ങനെ ഒരു ആരാധന ഒരു സഭയിലും ഒരു ഞായറാഴ്ചയും നടക്കുന്നില്ല. സത്യം, സത്യം, സത്യം. നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ സത്യവും പേറിക്കൊണ്ടല്ല നമ്മുടെ ആരാധനാലയത്തിൽ കടന്നു ചെല്ലുന്നത്. അവിടെ കുപ്പായം ഇട്ടുകൊണ്ട് ആരാധനാ സംബന്ധമായ പ്രത്യേക വസ്ത്രങ്ങളൊക്കെയാണ് വലിയ പരിശുദ്ധിയുടെ വസ്ത്രങ്ങൾ ഒക്കെ ഇലാബറേറ്റ് കോസ്റ്റ്യൂം കാണിഞ്ഞു നിന്ന് ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന അച്ഛനും അച്ഛൻ്റെ തനി നിറത്തിൽ നിന്നുകൊണ്ടല്ല ആരാധിക്കുന്നത്. അപ്പോൾ അവിടെ ആരാധന നടത്തുന്ന അച്ഛൻ തനി നിറമല്ല, അദ്ദേഹത്തിൻ്റെ പുറകെ ഏറ്റുചൊല്ലി ഇവിടെ ഭക്തി നിർഭരമായി ആരാധിക്കാനിരിക്കുന്ന ആ സഭയിലെ ഒരു വ്യക്തി പോലും അവിടെ തനി നിറത്തിൽ നിന്നുകൊണ്ടല്ല ആരാധിക്കുന്നത്. ഇതെല്ലാം ഒരു നാടകമാണ്. ഈ നാടകം നമ്മൾ ആരുടെ മുമ്പിലാണ് അവതരിപ്പിക്കുന്നത്? ദൈവത്തിൻ്റെ മുമ്പിൽ. ദൈവമാരാണ് സകല അന്തരേന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ മുൻപിൽ, എല്ലാം അറിയുന്ന ദൈവത്തിൻ്റെ മുൻപിൽ, സർവജ്ഞനായ സർവജ്ഞനായ ദൈവത്തിൻ്റെ മുൻപിൽ ആ ദൈവത്തെ കളിപ്പിക്കാൻ നമുക്ക് അവകാശമുണ്ട്. ഇതാണ് നമ്മുടെ ആരാധന. ഈ ആരാധന ഒരു അപമാനമാണെന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നാത്തത്? അത് തിരിച്ചറിയാൻ ഇത്ര പ്രയാസമാണോ? നാം ആരാധനയ്ക്ക് കടന്നു വരുന്ന ഓരോ അവസരങ്ങളിലും നാം ദൈവത്തെ നിന്ദിക്കുകയും അപമാനിക്കുകയും കബളിപ്പിക്കുകയുമാണ് ചെയ്യുന്നത് എന്ന് നാം എന്താണ് മനസ്സിലാക്കാത്തത്? ഇത് വളരെ ഞെട്ടലോടുകൂടെയാണ് ഞാൻ ഒരു 5-6 വർഷങ്ങൾക്ക് മുൻപ് തിരിച്ചറിഞ്ഞത്. ഈ അറിവ് ഞാൻ പ്രാപിച്ചിട്ട് അതിനാളായില്ല. വെള്ളിടി വെട്ടുന്നത് പോലെയാണ് ഈ ഒരു തിരിച്ചറിവ് എന്നിലേക്ക് പാഞ്ഞു കയറിയത്. അതുകൊണ്ടാരും ഞായറാഴ്ച ആരാധനയ്ക്ക് പോകരുതെന്നല്ല ഞാൻ ഈ പറയുന്നത്. നാം ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ആരാധന എന്താണെന്നും ആരാധിക്കുമ്പോൾ നാം പാലിക്കേണ്ട സത്യസന്ധത എന്താണെന്നും അറിഞ്ഞ് അതിനനുസരിച്ച് ആഴ്ചവട്ടത്തെ എല്ലാ ദിവസങ്ങളിലെയും നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് നാം ആരാധനയ്ക്ക് കടന്നു ചെല്ലുമ്പോൾ ദൈവമാത്മാവാകുന്നു അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കേണ്ടതാകുന്നു എന്നച്ഛൻ നീട്ടിച്ചൊല്ലുമ്പോൾ നമുക്ക് സത്യസന്ധമായ ഉള്ളിൽ കുളിർമയോടെ പറയാൻ കഴിയും, അങ്ങനെ തന്നെ, ആമേൻ. ഞാൻ 10 കൽപ്പന അതുകൊണ്ട് പറഞ്ഞ് നിർത്താൻ പോകുകയാണ്. 10 കൽപ്പനയിൽ ശബത്ത് നാളിനെ എങ്ങനെ ശുദ്ധീകരിക്കണം, ശ്രദ്ധിക്കണം. എല്ലാവരെയും ഇപ്പോൾ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത് ശബത്ത് നാളിനെ ആചരിക്കണമെന്നാണ്. കൽപ്പന അങ്ങനെ ആയിരുന്നില്ല. കൽപ്പനയെ അങ്ങനെ വികൃതമാക്കിയത് പുരോഹിതവർഗമാണ്. കാരണം ശബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ ഒരു പുരോഹിതനെ കൊണ്ടും സാധ്യമല്ല. പുരോഹിതൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് എന്താണ്? ആചരണത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക. കൽപ്പനയോ ശബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്കുക. ഞാൻ ഈ വിഷയത്തെ ആസ്പദമാക്കി വർഷങ്ങൾക്ക് മുൻപ് മാരാമണ്ണ 1 മണിക്കൂർ പ്രസംഗിച്ചിട്ടുള്ളതാണ്. പലരുടെയിലും ആ പ്രസംഗം ഇപ്പോഴും ഉണ്ട് എന്നാണ് ഞാൻ അറിയുന്നത്. ഞായറാഴ്ച അല്ലെങ്കിൽ ശബത്ത് നാള്, അപ്പോൾ പറയും ഞായറാഴ്ച അല്ല ശബത്ത് എന്നൊക്കെ പറയും, അതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഞാൻ ഞായറാഴ്ചയുടെ കാര്യമാണ് പറയുന്നത്. ഞായറാഴ്ച ആരാധന ശുദ്ധീകരിക്കുന്നത് നാം അവിടെ പോയിരിക്കുന്ന 1 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറോ അല്ല. അവിടെ ശുദ്ധീകരണത്തിന് യാതൊരു ഇടവുമില്ല, അവസരമില്ല. ശബത്ത് നാളിനെ ശുദ്ധീകരിക്കേണ്ടത് 6 ദിവസത്തെ നമ്മുടെ ജീവിതം കൊണ്ടാണ്.
അതാണ് കൽപ്പന പറയുന്നത്. ആറ് ദിവസം നീ നന്നേ അധ്വാനിച്ച് എന്ന് പറഞ്ഞാൽ സത്യസന്ധമായി ദൈവം നിനക്ക് നൽകിയിട്ടുള്ള കഴിവുകൾ മുഴുവനും ഉപയോഗിച്ച് നന്നേ അധ്വാനിച്ച് നിൻ്റെ വേലയൊക്കെയും തികയ്ക്കുക. അപ്പോൾ മടി കൊണ്ടിരിക്കുന്ന ഒരുത്തിന് ആരാധിക്കാൻ അവകാശമുള്ളതിന് വല്ല സംശയമുണ്ടോ? ആലസ്യം പൂണ്ട് സുഖിച്ച് ജീവിക്കുന്നവന് ഈ കാറയിലൊക്കെ ഒരു കോടി രൂപ, ഒന്നര കോടി അങ്ങനെ വിലസി നടക്കുന്ന, ഒഴുകി നടക്കുന്ന ഒരുത്തിന് ആരാധിക്കാൻ അവകാശമില്ലെന്നുള്ളതാണ് സത്യം. പിന്നെ അവിടെ നാടകം കളിക്കാം അല്ലേ? ശരീരം കൊണ്ട് അധ്വാനിക്കാത്തവൻ ആരാധിക്കാൻ സാധ്യമല്ല. ശരീരം കൊണ്ട് അധ്വാനിക്കാത്തവൻ അധരം കൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് ഈ കവടഭക്തി ഉണ്ടാകുന്നത്. അങ്ങനെയുള്ളവരാണ് ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അവരാണ് നീട്ടി ചൊല്ലിത്തരുന്നത്. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കേണ്ടതാകുന്നു. ഇത് അസഹനീയമായ ഒരു കപട നാടകത്തിൻ്റെ ജൽപ്പനങ്ങളായി നാം മാറ്റിക്കഴിഞ്ഞു. നാം യേശുവിൻ്റെ വാക്കുകളോട് ചെയ്യുന്ന അപരാധം അതിഘോരമാണ്. ഇത് ചെറുപ്പം മുതലേ കേട്ട് 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 നമ്മുടെ ചെവിയും മനസ്സും ഒന്നുപോലെ തഴമ്പിച്ചതുകൊണ്ട് ഇതിലടങ്ങിയിരിക്കുന്ന അപമാനവും സത്യസന്ധതയില്ലായ്മയും തിരിച്ചറിയുവാൻ നമുക്ക് കഴിവില്ലാതെ പോയി, നമ്മുടെ കണ്ണടഞ്ഞു പോയി. നാം എന്താണ് ചെയ്യുന്നത് നമുക്കറിഞ്ഞുകൂടാ. പ്രിയമുള്ളവരെ, നാം ഇന്ന് വരെ ആരാധിച്ചിട്ടില്ല. നാം എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, നാം ഇന്ന് വരെ ആരാധിച്ചിട്ടില്ല. അതാണ് സത്യം. ഇത് പറയുമ്പോൾ പലർക്കും ദേഷ്യം തോന്നും, ദേഷ്യം തോന്നിക്കുമോ. പക്ഷേ സത്യം ഇതാണ്. യേശുവിൻ്റെ പഠിപ്പീരുകൾ നാം സ്വീകരിക്കുമെങ്കിൽ ഇതാണ്, ഇത് മാത്രമാണ് സത്യമെന്ന് നാം സമ്മതിക്കേണ്ടി വരും. ഇതെൻ്റെ ആശയമല്ല. ഞാൻ ഈ പറഞ്ഞ ഇത് ഈ നിമിഷം വരെയും പറഞ്ഞ ഒരു കാര്യത്തിലും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടില്ല. യേശു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ പരസ്പരം ഒന്ന് കോർത്തിണക്കിക്കൊണ്ട് ചില കാര്യങ്ങൾ ചിന്തിക്കുവാൻ ഇന്ന് രാവിലെ എനിക്ക് ദൈവം കൃപ തന്നു. അപ്പോൾ വ്യക്തമായി വന്ന കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ ദയവായി ഈ വീഡിയോ ഒന്നല്ല രണ്ട് തവണ കണ്ട് ഇതിലുള്ള കാര്യങ്ങൾ ഗ്രഹിച്ച് ചിന്തിച്ച് ഞാൻ പറയുന്ന ഓരോ വാക്കുകളും നിങ്ങളുടെ വിമർശനാത്മകമായ അന്വേഷണത്തിന് വിധേയമാക്കി നിങ്ങൾക്ക് ഉത്തമ ബോധ്യം വരുന്നത് സ്വീകരിക്കുകയും കഴിയുമെങ്കിൽ നടപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് ഏവരോടും കർത്തനാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുകയാണ്.